നമസ്കാരം. എം ടി എഫ് ഇ എന്ന് പറയുന്ന ഓൺലൈൻ ട്രേഡിംഗ് കമ്പനി ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യേണ്ടായി. നിരവധി ആളുകൾ ആ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ മുന്നിൽ നിന്നൊരു ചർച്ചയ്ക്കായിട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളെല്ലാവരും കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ മുന്നിലൊരു ചർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മുന്നിലൊരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്, ഈ സെക്സ് എഡ്യൂക്കേഷനൊപ്പം തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ പഠിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഹയർ സ്റ്റഡീസിന് പോയ സമയത്തും ഒക്കെ പണമെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിച്ചിട്ടില്ല, എൻ്റെ പഠനകാലങ്ങളിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എന്താണ് മണി, എന്താണ്, എങ്ങനെയാണ് മണി ഉണ്ടാകുന്നത്, ക്രിയേഷൻ ഓഫ് മണി എന്താണ്, അതുപോലെ എങ്ങനെയാണ് മണി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്, ദെൻ അതുപോലെ തന്നെ കൺസർവേഷൻ, എങ്ങനെയാണ് മണി സംരക്ഷിക്കപ്പെടേണ്ടത്, ദെൻ കണ്ടിന്യൂറ്റി ഓഫ് മണി എന്ന് വെച്ചാൽ ആ വരുമാനത്തിൻ്റെ തുടർച്ച എങ്ങനെയാണ്, പണം ഉണ്ടാകുന്നതിൻ്റെ തുടർച്ച എങ്ങനെയാണ്, ഇങ്ങനെ 4C factors ഉണ്ട്. അപ്പോൾ ഈ 4C factorsനെ കുറിച്ചൊന്നും നമുക്കറിയില്ല, നമ്മളാരും നമ്മളെ പഠിപ്പിക്കുന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം എങ്ങനെയൊക്കെയോ നമ്മൾ ചിലവാക്കുന്നു, കുറച്ച് നമ്മൾ സേവ് ചെയ്യുന്നു, കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസ്യൂം ചെയ്യുന്നു, ഒരു പക്ഷേ ബാക്കി ഉണ്ടാവാൻ സാധ്യതയില്ല, ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മണി എഡ്യൂക്കേഷൻ, ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ നമുക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിയുന്നു, ഒരു ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കഴിയുന്ന സമയത്ത് ഈ മണി എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ട്രാൻസാക്ഷനിലൂടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമായൊരു പ്ലാനിങ്ങിലൂടെ മാറ്റിയെടുക്കേണ്ടത്, ഒരു സമ്പത്ത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ ഒരു മെൻറ്ററിങ്ങോ കൃത്യമായ ഒരു ഗൈഡൻസോ നമുക്ക് ലഭിക്കുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളുടെ സ്കൂൾ പാഠ്യപദ്ധതികളിലൊക്കെ തന്നെ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്കൂളുകളിൽ മാത്രമല്ല, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മണി ട്രാൻസാക്ഷൻസ് എന്താണ്, മണി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതിനെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ സമ്പത്തിനെക്കുറിച്ചും പണത്തെക്കുറിച്ചുമുള്ള നമ്മളുടെ ഒരു ഒരു പ്രോഗ്രാമിംഗ്, നമ്മളുടെ കുറേ ചിന്താഗതികളുണ്ട്, അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ, എനിക്ക് തോന്നുന്നു, ബഹുഭൂരിഭാഗം ആളുകളും പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്, അതായത് ഇത് മരത്തുമ്മിൽ നിന്ന് പൊട്ടിക്കുന്നതല്ല, അതുപോലെ തന്നെ ഇത് വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുന്നതല്ല, ഇങ്ങനെയൊക്കെയുള്ള പല വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ 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 ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്നും, അതുപോലെ തന്നെ സമ്പത്തുണ്ടാക്കുന്ന ആളുകളെക്കുറിച്ച് അറിയാതെയെങ്കിലും പലരുടെയും ഉള്ളിലൊരു തെറ്റായ ധാരണ, അതായത് സമ്പത്തുള്ളവരൊക്കെ എന്തോ പാപികളാണ്, അവരൊക്കെ ക്രിമിനൽസ് ആണ്, സമ്പത്തുണ്ടാക്കുന്നത് ശരിയല്ല, ലക്ഷറി എന്ന് പറയുന്നത് എന്തോ തെറ്റാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചപ്പാടും നമ്മളൊക്കെ എവിടെയൊക്കെയോ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ഉണ്ട്, മറുഭാഗത്ത് നമുക്ക് പണം കൈകാര്യം ചെയ്യാൻ നമുക്കറിയില്ല. സത്യത്തിൽ ഈ ഒരു അറിവില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പല കമ്പനികളും മുതലെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു അറിവില്ലായ്മയെ കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി ഇത്തരത്തിലുള്ള ആളുകൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. അവിടെയാണ് ഒരുപാട് ആളുകൾ തലവെച്ച് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് എൻ്റെ കയ്യിലുള്ള പണം ഞാൻ ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ രീതിയിൽ റിട്ടേൺസ് തരുമെന്നുള്ള വലിയ വലിയ പ്രലോഭനങ്ങളിൽ ഈ ആളുകൾ ചെന്ന് ചാടുന്നു. ദെൻ അതിനുശേഷം ഈ പ്രലോഭനങ്ങളിൽ പെട്ട ആളുകളുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പിന്നീട് ഇത്തരത്തിലുള്ള പലതരം തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ട് മാറുന്നു. ഒരിക്കൽ ഒരു തട്ടിപ്പിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ഒരു പക്ഷേ വരുമാനം നേടിയാലോ വരുമാനം നഷ്ടപ്പെട്ടാലോ പിന്നീടുള്ള അടുത്ത തട്ടിപ്പിൽ അത് വീണ്ടും തിരിച്ചു പിടിക്കാമെന്നുള്ള വ്യാമോഹത്തോടുകൂടി ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ അറിവില്ലായ്മ, അജ്ഞത വലിയൊരു വില്ലനായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു കാര്യം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ശരിക്കും ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമാണ്, മണി എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമാണ്, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, വളരെ ലീഗലായി വളരെ നിയമാനുസൃതമായ ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെ നമുക്ക് മണി നല്ല രീതിയിൽ സേവ് ചെയ്യാം
ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം തുടങ്ങി എല്ലാ കാര്യങ്ങളും, സമ്പത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിക്കാൻ കഴിയുന്ന ഒരു ഡീറ്റെയിൽഡ് ഒരു 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 സിലബസ് നമുക്ക് ചെറുപ്പകാലങ്ങളിൽ നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതങ്ങനെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ കൂടാനാണ് സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ വരുന്ന ഒരു തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെയധികം ഓൺലൈനിൽ വളരെ സജീവമായ ആളുകളാണ്, ഡിജിറ്റലി വളരെയധികം ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് സംതൃപ്തി കിട്ടുന്ന ഒരു രീതിയിലേക്ക് അവർ പോകും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പെട്ടെന്നുള്ള സംതൃപ്തി ഒരിക്കലും നമുക്ക് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നില്ല. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ആളുകൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പിന്നാലെ പോകുമ്പോൾ കുറുക്കു വഴികളും ഷോർട്ട് കട്ട്സും ഇതുപോലെയുള്ള പണം ഇരട്ടിക്കുന്ന പരിപാടികളിലേക്കും ഒക്കെ ആളുകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആലോചിച്ച് നോക്കുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണം, നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന വരുമാനം അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു മെൻറ്ററിങ്, ഒരു പ്രൊഫഷണൽ ഒരു 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 കോച്ചിങ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളതിനെക്കുറിച്ച് ശരിക്കും ബോധവാനാണോ? നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോട് കൂടിയാണോ? ഡെഫിനറ്റായിട്ടും ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്ലാനിങ്, ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ, മണി സൈക്കോളജി എന്താണ്, എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത്, അതിനെങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങി 100 കാര്യങ്ങളുണ്ട് ശരിക്കും നമ്മൾ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമുക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്, സെക്സ് എഡ്യൂക്കേഷൻ മാത്രമല്ല നമുക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.